എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശിവാനന്ദ ലഹരിയിലെ ഇരുപത്തി ആറാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു കൈലാസത്തിൽ എന്നാണ് എനിക്ക് ചെല്ലാൻ പറ്റുക ഭഗവാനെ എന്നാണ് കാണാൻ സാധിക്കുക എന്നാണ് ഭഗവാന്റെ മുമ്പിൽ ഒന്ന് നമസ്കരിക്കാൻ സാധിക്കുക എന്നൊക്കെ ഇങ്ങനെയുള്ള ആശങ്കകളാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ അവതരിപ്പിച്ചത് അടുത്ത ശ്ലോകത്തിൽ പറയാണ് ബ്രഹ്മാവിന് പോലും അനുഭവിക്കാൻ കഴിയാത്ത പരമാനന്ദം കൈലാസത്തിൽ ഇരുന്നു കൊണ്ട് എനിക്ക് അനുഭവിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് അതിനുള്ള പ്രാർത്ഥനയാണ് ഈ ശ്ലോകം ശിഖരിണി വൃത്തത്തിൽ തന്നെയാണ് ശ്ലോകം എഴുതിയിരിക്കുന്നത് ആദ്യം ശ്ലോകം നോക്കാം കഥാവാം ശിരസി നയനേ വക്ഷസി വഹ പരിമളാൻ അലഭ്യം ബ്രഹ്മദ്യൈർ മുദമനുഭവിഷ്യാമി ഹൃദയേ ഇവിടെ അന്വയം ഇങ്ങനെയാണ് വരണത് ഹേ ഗിരിശ ഗിരീശൻ എന്നുള്ളതും ഭഗവാന്റെ പര്യായ് പറയും ഗിരിശൻ എന്നുള്ള വാക്കും ഭഗവാന്റെ പര്യാായം തന്നെയാണ് ഗിരേ ഹേ ഈശ ഗിരീശ ഗിരിയുടെ ഈശനാണ് ഭഗവാൻ ഇനി ഗിരിശഹ എന്നുള്ള വാക്കുണ്ടാവണത് ഗിരൗശേതീ ഗിരിശഹ ഗിരിയിൽ നിവസിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് പർവ്വതത്തിലാണല്ലോ കൈലാസത്തിലാണല്ലോ ഭഗവാൻ വസിക്കുന്നത് അതുകൊണ്ട് ഭഗവാനെ ഗിരിശൻ എന്നും വിളിക്കാറുണ്ട് അപ്പോൾ പറയാണ് അല്ലയോ ഗിരിശ പരമശിവനെ കഥവാ എന്നാണ് ത്വാം ദൃഷ്ട ഭഗവാനെ നിന്തിരുവടിയെ ദർശിച്ചിട്ട് തവ ഭവ്യ അക്രിയുകളം ഹസ്താഭ്യാം ഗൃഹീത്വ ഭഗവാനെ ദർശിക്കണം ദർശിച്ചാൽ മാത്രം പോരാ ഭഗവാനെ ഒന്ന് നമസ്കരിക്കണം നമസ്കരിച്ചിട്ട് ആ കാലുകളെടുത്തൊന്ന് ഘ്രാണനം ചെയ്ത് ആസ്വദിക്കണം എന്നാണ് ആചാര്യസ്വാമികൾ പറയണത് അതാണ് തവാ ഭഗവാനെ അങ്ങയുടെ ഭവ്യ അംഗ്രിയുഗളം ഹസ്താഭ്യാം ഗൃഹീത്വ ഭവ്യമായ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും ആദരണീയമായിട്ടുള്ള അങ്ങയുടെ അഗ്രിയുഗളങ്ങൾ രണ്ട് കാലുകളും ഹസ്താഭ്യാം ഗൃഹീത്തുക എൻ്റെ കൈകൾ കൊണ്ടെടുത്തിട്ട് കാലുകളെ എൻ്റെ കയ്യിലെടുത്തിട്ട് ആ ബഹുമാനാണ് അവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ കൈകൾ കൊണ്ടെടുത്തിട്ട് എന്തു ചെയ്യണം ശിരസി നയനെ വക്ഷസി ചവഹൻ കാലെടുത്ത് എവിടെയൊക്കെ വെക്കണമെന്നാണ് ആചാര്യസ്വാമികൾ പറയണത് ശിരസി രണ്ട് കൈകൊണ്ടും പിടിച്ച ഞാൻ ആ കാലുകൾ എൻ്റെ ശിരസിൽ അർപ്പിക്കും ശിരസിൽ വയ്ക്കും ആ കാലുകൾ അതോടൊപ്പം തന്നെ നയനെ കണ്ണുകളിലും വയ്ക്കും ശിരസിൽ വയ്ക്കുക കണ്ണിൽ വെക്കുക എന്നൊക്കെ പറയുന്നത് ആ തൃക്കാലടികളോട് ഭഗവാനോട് ഉള്ളതായ ഭക്തിയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ നയനത്തിൽ വെച്ചു കഴിഞ്ഞതിന് ശേഷം ക്ഷസിച്ച വഹൻ വക്ഷസിൽ വഹിക്കും ഇതൊക്കെ ഓരോ തരം ഭാവങ്ങളെയാണ് പ്രകടിപ്പിക്കുന്നത് ശിരസിൽ വയ്ക്കുമ്പോൾ ഭഗവാൻ എൻ്റെ സ്വാമിയാണ് എന്നെ എന്തു വേണമെങ്കിലും എന്നെ എന്തിനു വേണമെങ്കിലും നിയോഗിക്കാം എന്നുള്ളൊരർത്ഥം അതാണ് ശിരസിൽ കാല് അർപ്പിക്കുന്നത് കൊണ്ട് പറയണത് മറ്റൊന്ന് കൈകൾ കൊണ്ട് കാലെടുത്ത് കണ്ണിൽ വയ്ക്കുക എന്നുള്ളത് കൊണ്ട് അതിതീവ്രമായിട്ടുള്ള ഭക്തിയാണ് അവിടെ സ്ഫുരിക്കുന്നത് ഭഗവത് ഭക്തി കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ഭഗവാനെ മാത്രമേ കാണാൻ പാടുള്ളൂ അതുകൊണ്ട് കാലുകളെടുത്ത് ഞാൻ എൻ്റെ കണ്ണിൽ അർപ്പിക്കട്ടെ എന്നുള്ള ആ ഒരു അർത്ഥം അല്ലെങ്കിൽ ആ ഒരു ഭാവമാണ് അവിടെ കാണിക്കുന്നത് അടുത്തത് മാറിടത്തിലാണ് വയ്ക്കുന്നത് മാറിടത്തിൽ വയ്ക്കുന്നതുകൊണ്ട് ഭഗവാനോടുള്ള അടക്കാനാവാത്ത സ്നേഹത്തെ ഭഗവാനോടുള്ള ആ അടുപ്പത്തെയാണ് കാണിക്കുന്നത് അങ്ങനെ കാലുകളെടുത്ത് എൻ്റെ ശിരസിലും കണ്ണിലും ഹൃദയത്തിലും അഥവാ നെഞ്ചിലും ഞാൻ അർപ്പിക്കും അങ്ങനെ വച്ചുകൊണ്ട് സമാശ്ലിഷ്യ ആലിംഗനം ചെയ്തിട്ട് അത് ഒരിക്കലും സാധ്യം ഇതുവരെ സാധ്യമാവാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഭഗവാനെ കാണാൻ സാധിച്ചാൽ എനിക്ക് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കണം നമസ്കരിച്ചാൽ മാത്രം പോരാ ഭഗവാന്റെ കാലുകളെടുത്ത് ശിരസിലും കണ്ണിലും ഹൃദയത്തിലും ചേർത്ത് വയ്ക്കണം അങ്ങനെ വഴിപോലെ ആലിംഗനം ചെയ്ത് സ്ഫുട ജലജഗന്ധാൻ പരിമളാൻ ആഘ്രായ ഭഗവാന്റെ കാലുകളിൽ നിന്നും ഏറ്റവും സുന്ദരമായിട്ടുള്ള താമരപ്പൂവിന്റെ വാസന എനിക്ക് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭഗവത് പാതര് അതാണ് സ്ഫുട ജലജഗന്ധാൻ നന്നായി വിരിഞ്ഞു നിൽക്കുന്നതായ ജലജം ജലജം എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം നന്നായി വിരിഞ്ഞ താമരയുടെ ആ ഗന്ധമുള്ള ആ ഗന്ധത്തിനോട് സാദൃശ്യമുള്ളതായ പരിമളം അതായത് താമരപ്പൂവിന്റെ ഗന്ധം താമരപ്പൂവിനെ ഉണ്ടാവുള്ളൂ പക്ഷെ അതിന് സദൃശമായിട്ടുള്ള ഗന്ധം കാലുകൾക്കുണ്ടാവും അതാണ് സ്ഫുട ജലജഗന്ധാൻ പരിമളാൻ വിടർന്ന താമരപ്പൂവിൻ്റെ ഗന്ധം ആ ഗന്ധം കാലുകളിൽ നിന്നും വരുമ്പോൾ ഞാൻ അത് മുഴുവനും തന്നെ ആഘ്രായ ആ പരിമളങ്ങളെ ഘ്രാണിച്ചിട്ട് നല്ലവണ്ണം ഉള്ളിലേക്ക് എടുത്തിട്ട് ഹൃദയെ ബ്രഹ്മാദ്യൈഹി അലഭ്യാം ബുധം ആ ഗന്ധം അല്ലെങ്കിൽ സുഗന്ധം ഏറ്റുവാങ്ങുന്നതോടു കൂടിയിട്ട് ബ്രഹ്മാവിന് പോലും ലഭിക്കാത്തതായ അത്രയ്ക്ക് സന്തോഷം എനിക്ക് ലഭിക്കുമെന്നാണ് ആചാര്യസ്വാമികൾ പറയണത് ഹൃദയേ ബ്രഹ്മാദ്ഹി അലഭ്യാം ഹൃദയത്തിൽ ബ്രഹ്മാവ് തുടങ്ങിയവരാൽ പോലും ലഭിക്കപ്പെടുവാൻ കഴിയാത്ത മുതം സന്തോഷത്തെ അതായത് ഇങ്ങനെയുള്ളൊരവസ്ഥ എന്നാണോ ഉണ്ടാവണത് അന്ന് ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കും ആരെക്കാളുമൊക്കെ ബ്രഹ്മാവ് ഇന്ദ്രൻ വരുണൻ തുടങ്ങിയിട്ടുള്ളവരായ എന്നും അർപ്പിച്ച് ജീവിക്കുന്നവരായ ദേവന്മാർ അവരെക്കാളുമൊക്കെ സന്തോഷം ഞാൻ തീർച്ചയായിട്ടും അനുഭവിക്കും ബ്രഹ്മാവ് തുടങ്ങിയവർക്ക് പോലും കിട്ടാത്ത അത്രയ്ക്ക് സന്തോഷം എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും അഹം അനുഭവിഷ്യാമി ഞാൻ എന്നാണ് ആ മോദത്തെ ആ സന്തോഷത്തെ അനുഭവിക്കുക എന്ന് ഭഗവത് പാതര ഭഗവാനോട് തന്നെ ചോദിക്കുകയാണ് എനിക്ക് ഭഗവാനെ കാണണം നമസ്കരിക്കണം ആ തൃക്കാലടികൾ എടുത്തിട്ട് കണ്ണിലും ശിരസിലും നെഞ്ചിലും ഏറ്റി ലാളിക്കണം അപ്പോൾ താവരപ്പൂവിൻ്റെ ഗന്ധം എനിക്ക് നുകരാൻ കഴിയും ആ സന്തോഷം എനിക്ക് എന്നാണ് അനുഭവിക്കാൻ സാധിക്കുക അങ്ങനെയുള്ള സന്തോഷം ഞാൻ അനുഭവിക്കുന്നതായ അനുഭവിക്കാൻ പോകുന്നതായ സന്തോഷമുണ്ടല്ലോ അത് ബ്രഹ്മാവ് മുതലായിട്ടുള്ള ദേവന്മാർക്ക് പോലും ഒരിക്കലും കിട്ടിയിട്ടുണ്ടാവില്ല അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള സന്തോഷമാണത് എന്തുകൊണ്ടാണ് ബ്രഹ്മാവിന് പോലും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ആചാര്യസ്വാമികൾ പറയണത് എന്താണെങ്കിൽ ഭഗവാനുമായിട്ടുള്ള സംയോഗം ഉണ്ടാവാൻ എത്രയോ കാലമായി ഭഗവത്പാദര് ശങ്കരാചാര്യസ്വാമികൾ മോഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മോഹം സാക്ഷാത്കരിക്കുമ്പോൾ ഉണ്ടാകുന്നതായ സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം മറ്റൊരാളോടും പറഞ്ഞാൽ മനസ്സിലാവില്ല മറ്റൊരാൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തനിക്ക് കിട്ടുന്നതായ ഏറ്റവും പരിപാവനമായിട്ടുള്ള ഒരു സന്ദർഭമായി കണക്കാക്കിക്കൊണ്ട് ഭഗവാനെ നമസ്കരിക്കാനും താമരപ്പൂവിന്റെ ഗന്ധം പോലെയുള്ളതായ ഗന്ധം കാലുകളിൽ നിന്നും കിട്ടാനും അതൊരു കാരണമായി തീരുന്നു അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ആചാര്യസ്വാമികൾ കരുതുന്നുണ്ട് അതുകൊണ്ടാണ് ബ്രഹ്മാവിന് പോലും ലഭിക്കാത്ത അത്രയ്ക്ക് വലിയൊരു ഭാഗ്യം തനിക്ക് കിട്ടാൻ പോകുന്നു എന്ന് ആചാര്യസ്വാമികൾ വർണ്ണിക്കണത് എനിക്കത് പെട്ടെന്ന് ലഭിക്കണം എന്നുള്ളൊരു മോഹമാണ് ഉള്ളത് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യണത് അതായത് ഭഗവാനെ കണ്ട് നമസ്കരിച്ച് ഭഗവാന്റെ കൃപാപ്രവാഹത്തിൽ ഇഴുകി ചേരാനുള്ള ഒരു ആഗ്രഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം ഗിരിശ തവ ശിരസി നയനേ വക്ഷസി വഹൻ പരിമളാൻ ്രഹ്മാദ്യൈർമുദമനുഭവിഷ്യമി ഹൃദയേ വളരെ സുന്ദരമായിട്ടുള്ളൊരു ശ്ലോകാണ് അവിടെ പോയിട്ട് കൈലാസത്തിൽ പോയി താമസിച്ച് അതായത് മോക്ഷമൊക്കെ കിട്ടി ഭഗവാന്റെ മുമ്പിലിരുന്നു കൊണ്ട് ഭഗവത് ഭജനം ചെയ്യുമ്പോഴുണ്ടാകുന്നതായ ആനന്ദം അത് ഒരു കാലത്തും ബ്രഹ്മാവ് മുതലായിട്ടുള്ളവർക്ക് ലഭിക്കാൻ സാധ്യതയില്ല അത്രയ്ക്ക് സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് ഉണ്ടാവാൻ പോകുന്നത് അത് പെട്ടെന്ന് തന്നെ തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ആചാര്യസ്വാമികൾ ചെയ്യുന്നത് സുന്ദരമായിട്ടുള്ള ഈ ഒരു ശ്ലോകവും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി